ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് മണികണ്ഠൻ. പാലക്കാട് ജില്ലയിലെ ചിറ്റിലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. മാതാപിതാക്കളും നാല് സഹോദരിമാരും അടങ്ങുന്ന കുടുംബമാണ് എൻ്റേത്. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ, വീടിനടുത്തുള്ളൊരു 80 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീയാണ്, ചാലക്കുടിക്കടുത്ത് പോട്ട ആശ്രമത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എൻ്റെ അമ്മ ആ സ്ത്രീയിൽ നിന്ന് അറിയാനിടയായി, പിന്നീട് പോട്ട ആശ്രമത്തിലേക്ക് വന്നു. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു. ആൻ്റോ ജോസഫ് എന്ന മാമോദീസ പേരിലാണ് ഞാനും പറയപ്പെടുന്നത്. കർത്താവിന് വേണ്ടി മുഴുവൻ സമയം സുവിശേഷ പ്രഘോഷണത്തിനായി എൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു. എൻ്റെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വളരെയധികം അനുഭവപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് ആ അമ്മ വന്ന് പറയുന്നത് പോട്ട ആശ്രമത്തിലേക്ക് പോകാനായിട്ട്. കൂടാതെ രോഗാവസ്ഥകളുണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനെ പോട്ടാശ്രമത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നു. 90 കാലഘട്ടങ്ങളിലാണ് എൻ്റെ അമ്മ വരുന്നത്. 3-4 വയസ്സ് മാത്രമുണ്ടായിരുന്നു ഞാൻ അന്ന്. എല്ലാ ആഴ്ചയും പോട്ടാശ്രമത്തിലേക്ക് വരുവാനായിരുന്നു, വാഹനത്തിൽ യാത്ര ചെയ്യാനുള്ള കൊതി കൊണ്ട് മാത്രമായിരുന്നു. അങ്ങനെ അവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ മരിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യം, അയാളെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. വേറൊരു മതത്തിലായിരുന്നു ഞങ്ങൾ, ക്രിസ്തു എന്ന മറ്റൊരു മാർഗത്തിലേക്ക് വന്നത് അങ്ങനെയാണ്. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നത് വളരെയധികം മാറ്റങ്ങളായിരുന്നു. ദൈവത്തെ അറിയാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അജ്ഞത മൂലം ഞങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുള്ള പല തെറ്റുകളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കാനായിട്ട് സാധിച്ചു. സത്യദൈവത്തെ അറിയാനും ആ ദൈവത്തെ ആരാധിക്കാനും ആവശ്യമില്ലാത്ത വിഗ്രഹാരാധന തുടങ്ങിയ തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിൽക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇന്ന് ഞങ്ങളുടെ കുടുംബം ക്രിസ്തുവിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു. പിന്നീട് 10 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ എന്നെ ഡിവൈൻ ധ്യാനേന്ദ്രത്തിനോട് ചേർന്നുള്ള ഓർഫനേജിലേക്ക് പഠിക്കാനായിട്ട് കൊണ്ടുവന്നാക്കി. അവിടെയായിരുന്നു ഞാൻ വളർന്നു വന്നത്. പഠനത്തേക്കാൾ ഉപരി ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഒരു സ്ഥാപനം കൂടിയായിരുന്നു അത്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണെന്നും മനസ്സിലാക്കിയ ഒരു സമയമാണ്. വേറൊരു മതത്തിൽ നിന്ന് വന്നതുകൊണ്ട് ആ മതത്തിലുള്ളവരോട് വെറുപ്പോ വിദ്വേഷമോ വെച്ചു പുലർത്താനായിട്ട് ക്രിസ്തു ആരെയും പഠിപ്പിച്ചിട്ടില്ല. ചെറുപ്പം മുതൽ ഒരു ആത്മീയതയോട് ചേർന്ന സ്ഥാപനത്തിനാണ് വളർന്നതെങ്കിലും ചെറുപ്പം മുതലേ ബൈബിൾ വായിച്ചും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടും വളർന്നെങ്കിലും ദൈവജ്ഞത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് കുറച്ചുകൂടി മുതിർന്നപ്പോഴാണ്. വായിക്കുന്ന അർത്ഥം മാത്രമല്ല ബൈബിളിലുള്ളതെന്ന് മനസ്സിലായപ്പോഴാണ് ജീവിതം ക്രമമായി തുടങ്ങിയത്. എല്ലാം അറിയാമായിരുന്നു, ചെയ്യുന്ന പോകുന്ന വഴികളൊക്കെ ശരിയാണെന്ന് തോന്നി. കാരണം നമ്മളിപ്പോൾ ഒരു 4 കൂടി ഒരു വഴിയിലെത്തി. എനിക്ക് പോകേണ്ട ലക്ഷ്യമെത്തിയപ്പോൾ വലത്തോട്ടാണ് എനിക്ക് പോവേണ്ടിയിരുന്നത്, പക്ഷേ ഞാൻ ഇടത്തോട്ട് നടന്നുപോയി. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പോകുന്ന വഴി ശരിയായിരുന്നു, പക്ഷെ ഞാൻ ലക്ഷ്യത്തിൽ നിന്ന് വളരെയധികം അകലെയായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകം വായിക്കാറുണ്ടെങ്കിലും ദിവസേന പള്ളിയിൽ പോകാറുണ്ടെങ്കിലുമൊക്കെ ദൈവവുമായിട്ട് അടുപ്പം വളരെ കുറവായിരുന്നു. പിന്നീട് വേദപുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ നാടകം കളിക്കുന്നത് പോലെ ചെയ്യുന്ന കാര്യങ്ങളിലല്ല ആത്മീയത ഇരിക്കുന്നത് മനസ്സിലായി. പിന്നെ കൂടുതൽ യേശുവിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചു. അവൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് വ്യക്തിജീവിതത്തിൽ സ്വഭാവത്തിലൊക്കെ എനിക്ക് വളരെയധികം മാറ്റങ്ങളുണ്ടായത്. എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാമെന്ന് മനസ്സിലായത് അപ്പോഴാണ്. എൻ്റെ പ്രയത്നത്തിനൊന്നും എന്നെ നല്ലതാക്കാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി. യേശുവിൽ ആശ്രയിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്ന് ദൈവവചനത്തെ ആശ്രയിക്കുകയും ദൈവവചനം ശരിയായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ജീവിതം നൈർമല്യമുള്ളതായി മാറി. അപ്പോഴാണ് ഞാൻ വിദേശത്ത് ജോലിയിലായിരുന്ന സമയം, എന്തിനാണ് ദൈവം എന്നെ വേറൊരു വിശ്വാസ മാർഗത്തിൽ നിന്ന് യേശു എന്ന വഴിയിലേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. അതിൻ്റെ അർത്ഥം എനിക്ക് യേശു പറഞ്ഞു തന്നത് പ്രകാരമാണ്. വലിയ വീടും ബംഗ്ലാവും ഒക്കെ പണിത്, നല്ല ജോലിയും ഉയർന്ന ശമ്പളവുമൊക്കെയായി നല്ലൊരു സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ എനിക്ക് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടായിരുന്നില്ല. മനസ്സിലാക്കി ദൈവം എന്നെ കൊണ്ടുവന്നത് അവൻ കാണിച്ച സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും ദൈവത്തിന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. യേശുവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ച്
മറ്റുള്ളവരോട് ധൈര്യപൂർവ്വം പ്രസംഗിക്കാനാണ് യേശു എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാനുണ്ടായിരുന്ന ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം മുഴുവൻ സമയം ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോലി രാജിവെച്ചത്. ഇന്ന് ക്രിസ്തുവിന് വേണ്ടി സഭാവ്യത്യാസമില്ലാതെ ആരോടും യേശുവിനെ കുറിച്ച് പറയാനുള്ള ധൈര്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. മാത്രമല്ല സന്മാർഗ ക്ലാസുകൾ സ്കൂളുകളിലും കോളേജുകളിലും യുവതലമുറയോടും കുട്ടികളോടും പറഞ്ഞു കൊടുക്കാൻ, അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മളുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെമിസ്തേരിയിലേക്ക് പോകും. അതിരാവിലെ എഴുന്നേറ്റ് ആരും നമ്മൾ നിർബന്ധിക്കേണ്ട, അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ സെമിസ്തേരിയിലേക്ക് പോകുന്നത്. ഇതുപോലെ ആയിരിക്കണം ഒരു യുവാവട്ടെ യുവതിയാവട്ടെ ദേവാലയത്തിലേക്കും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്കും പള്ളിയിലേക്കും ധ്യാനത്തിലൊക്കെ പോകേണ്ടത്. ഇന്ന് പലരും പോകുന്നത് സ്വന്തം ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി, സ്വന്തം പ്രാർത്ഥനാ നിയോഗങ്ങൾ നടക്കാൻ വേണ്ടി, A+ കിട്ടാൻ വേണ്ടി, നല്ല ജോലി കിട്ടാൻ വേണ്ടി, വിവാഹ തടസ്സം മാറാൻ വേണ്ടി എത്രയേറെ ആവശ്യങ്ങളാണ് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ വലുതല്ലേ യേശു നമ്മൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞത്? നമുക്ക് വേണ്ടി മരിച്ചൊരാളുടെ അടുത്തേക്ക്, നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുകൊള്ളട്ടെ, അവരുടെ സെമിസ്തേരിലേക്ക് നമ്മൾ പോകും. നമുക്കും ആ സെമിസ്തേരി നിൽക്കുമ്പോൾ ഒരു ഓർമ്മയുണ്ടാകും, എൻ്റെ അപ്പൻ എൻ്റെ അമ്മ ചോര നീരാക്കി ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി ഈ ഒരു നിലയിലെത്തിച്ചുവെന്ന് നമുക്ക് ഓർമ്മയുണ്ടാകും. ഈ ഒരു ഓർമ്മ ഓരോ ദിവസവും ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകണം. എൻ്റെ പാപങ്ങൾക്ക് പകരമായി എനിക്കെൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റാത്തിടത്ത് എനിക്ക് പകരം മരിച്ചൊരാളുണ്ട്, അയാളുടെ അടുക്കലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് ചിന്തയോടുകൂടി വേണം ഓരോരുത്തരും യേശുവിനെ സമീപിക്കാൻ. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയുടെ പ്രാർത്ഥനയുടെ അവസാനമൊക്കെ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ആ കബറിടത്തെങ്കിലേക്ക് പോകുന്ന മനോഭാവം ഓരോരുത്തർക്കും ഉണ്ടാവണം. യേശുവിൻ്റെ ആ സ്നേഹം ഓരോരുത്തർക്കും യേശുവിനോട് തന്നെ ഉണ്ടാവുക. അങ്ങനെ ഒന്നാണോ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുന്നത്, അന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം സ്നേഹിക്കുന്നവർക്ക് എന്നൊരു വാക്ക് പോലും അതിൽ കാണാറില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റും. അതായത് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു എന്ന് ബോധ്യത്തോടുകൂടെ അവനെ സ്നേഹിക്കുക. അവനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൽപ്പനകൾ പാലിക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റും. അയാളുടെ ജീവിതത്തിൽ മരണം സംഭവിച്ചോട്ടെ, അയാളുടെ ഒറ്റപ്പെട്ടവർ അയാൾ വിട്ടുപോയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ രോഗമുണ്ടായിക്കൊള്ളട്ടെ, ജോലി നഷ്ടമായിക്കൊള്ളട്ടെ, പരീക്ഷയിൽ തോറ്റുപോയിക്കൊള്ളട്ടെ, പക്ഷേ അയാൾ യേശുവിനെ ശരിയായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, എൻ്റെ ആവശ്യങ്ങളെക്കാളധികം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് അയാൾ തീരുമാനിക്കുകയാണെങ്കിൽ, അയാളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ തകർച്ചകളെയും യേശുവിന് നന്മയ്ക്കായി മാറ്റാൻ കഴിയും. നിങ്ങൾ ഏത് സ്ഥലത്ത് ജോലി ചെയ്തോട്ടെ, ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആർജവം ഉണ്ടായിരിക്കുക, അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. കാരണം അവൻ നമ്മൾക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ബലി കഴിച്ചിരിക്കുകയാണ്. ഒരാൾ നമുക്ക് വേണ്ടിയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അയാളോട് എന്ത് സ്നേഹം ഉണ്ടാവും? അയാളുടെ സ്നേഹത്തെക്കുറിച്ച് പറയാനുള്ള ആർജവം ഉണ്ടായിരിക്കണം.